കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്വന്തം റേഡിയോ റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽജ്യോതി നാടിന് സമർപ്പിച്ചു. 2022 ജൂലൈ മാസത്തിലാണ് റേഡിയോ 90 FM അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിത്യേന 18 മണിക്കൂറാണ് റേഡിയോ പ്രവർത്തിക്കുന്നത്. മലയോര ഗ്രാമപ്രദേശങ്ങളിലെ കണക്ടിവിറ്റി കൂട്ടുക, സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തി അവരുടെ ആസ്വാദന തലങ്ങൾക്ക് ഊർജ്ജം പകരുകയാണ് റേഡിയോ FM ലക്ഷ്യം. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ വിവിധ പ്രദേശങ്ങളിൽ റേഡിയോ 90 FM സിഗ്നൽ ലഭിക്കും. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള റേഡിയോ നാടിന് സമർപ്പിച്ചു. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രവർത്തനത്തിന്റെ ഭാഗമായ ബോധവൽക്കരണ പരിപാടികൾ റേഡിയോയ്ക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. സാംസ്കാരിക മുന്നേറ്റത്തിന്റെ പിന്നണിയിൽ റേഡിയോ പോലുള്ള ഉപാധിയുടെ പങ്ക് വലുതാണെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഇതൊരു നല്ല സംരംഭമാണ്, ജനങ്ങളെ ബോധവൽക്കരിക്കുക. ബോധവൽക്കരണമാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ബിന്ദുവെന്ന് ഞാൻ കരുതുകയാണ്. 50s പ്രായപൂർത്തി വട്ടവകാശം വന്നപ്പോൾ ഇന്ത്യയിലെ 59% ജനങ്ങൾ എഴുത്തും വായനം അറിയാത്തവരായി. ആ എഴുത്തും വായനം അറിയാത്ത പേരെഴുതിയാൽ വായിക്കാൻ അറിയില്ല, സ്വന്തമായി പേരെഴുതാൻ അറിയില്ല. അങ്ങനെയുള്ള 59-60% ജനങ്ങളുള്ള ഒരു രാജ്യത്ത് 5 കൊല്ലത്തിലൊരിക്കൽ 52 മുതൽ പ്രായപൂർത്തി ഒട്ടവകാശം വരുമ്പോൾ അവരാണ് ന്യായാധിപന്മാർ, അവരാണ് വിധികർത്താക്കൾ. 5 കൊല്ലം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ട, ഉചിതമായി ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ന്യായാധിപന്മാരെ പോലെ അവർ മാറുമ്പോൾ അവർക്ക് എഴുത്തും വായനയും അറിയില്ലെങ്കിൽ എങ്ങനെ ജനാധിപത്യം വിജയിക്കുമെന്ന ചോദ്യത്തിന് മഹാനായ ജവഹർലാൽ നെഹ്റു പറഞ്ഞ മറുപടി ഞാൻ ഓർക്കുന്നു. The politician and press to educate the mass. എഴുത്തും വായനയും അറിയാത്ത അവരെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് രാഷ്ട്രീയ പ്രവർത്തകർ. റേഡിയോ 90 കോളേജിൽ വിഭാവനം ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കോളേജ് ഡയറക്ടർ ഇസഡ് വിലാകപ്പറമ്പിൽ റേഡിയോ 90 നാൾവഴികൾ അവതരിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ രൂപതാധ്യക്ഷന്മാർ മാത്യു അറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N.J. രാജ്, പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, കോളേജ് മാനേജർ ഫാദർ മാത്യു പായിക്കാട്, പ്രിൻസിപ്പൽ ലില്ലിക്കുട്ടി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കാഴ്ച പരിമിതർക്കായുള്ള കേട്ടറിവ് എന്ന പുതിയ റേഡിയോ പരിപാടിയുടെ ഉദ്ഘാടനവും റേഡിയോ സംബന്ധിച്ച പുസ്തകത്തിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു. കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപകൻ ഫാദർ സിജു ജോൺ ആണ് റേഡിയോ സ്റ്റേഷൻ ഡയറക്ടർ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.